പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി മുഴക്കിയ യുവാവ് പിടിയിൽ. സൽമാൻ എന്നു പേരുള്ള 22 വയസ്സുകാരനായ യുവാവാണ് പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ഡൽഹി പോലീസിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വടക്ക് കിഴക്കൻ ദില്ലിയിൽ നിന്ന് സൽമാൻ ഖജൂരി ഖാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സൽമാൻ. റിപ്പോർട്ടിലേക്ക്. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് ഡൽഹി പോലീസിനെ ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് വടക്കൻ കിഴക്കൻ ദില്ലിയിൽ നിന്നും നിരവധി കേസുകളിൽ പ്രതിയായ സൽമാനെ പോലീസ് പിടികൂടിയത്. അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഇയാൾ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ജയിലിലേക്ക് മടങ്ങുന്നതിനു വേണ്ടിയാണ് താൻ ഭീഷണിപ്പെടുത്തിയതെന്നാണ് സൽമാൻ പോലീസിനോട് ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. അതേസമയം പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന ഭീഷണി ഉയർന്നിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വധഭീഷണി മുഴക്കിയ യുവാവിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇമെയിൽ സന്ദേശം വഴിയാണ് വധഭീഷണി ഉണ്ടായത്. മോദിയെ വകവരുത്തുക എന്ന സന്ദേശമുള്ള മെയിൽ ദേശീയ അന്വേഷണ ഏജൻസിക്കാണ് ലഭിച്ചത്. CAA, NRC എന്നിവയ്ക്കെതിരെ ഈ യുവാവ് ഓൺലൈനിൽ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ യുവാവിന്റെ സുഹൃത്താണ് അറസ്റ്റിലായ സൽമാൻ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. കൂടാതെ പുതുച്ചേരിയിൽ പ്രധാനമന്ത്രിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വധഭീഷണി മുഴക്കിയ ആളെയും പോലീസ് പിടികൂടിയിരുന്നു. ആരെങ്കിലും 5 കോടി രൂപ തന്നാൽ നരേന്ദ്രമോദിയെ കൊല്ലാമെന്നാണ് അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. പുതുച്ചേരി ആര്യൻകുപ്പം ഗ്രാമവാസിയായ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ സത്യാനന്ദനാണ് പിടിയിലായത്. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 505(1), 505(2) എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രധാനമന്ത്രിയെ കൊല്ലാൻ തയ്യാറാണെന്നും അതിന് 5 കോടി രൂപ നൽകാൻ ആരാണ് തയ്യാറെന്നും ചോദിച്ചായിരുന്നു ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റെന്ന് പോലീസ് പറയുന്നു. പ്രദേശത്തെ ടാക്സി ഡ്രൈവർ പോസ്റ്റ് ശ്രദ്ധിക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. കൂടാതെ മോദിയെ കൊല്ലാൻ ചാവേറുകളെ പരിശീലിപ്പിക്കുമെന്ന് കത്തെഴുതിയ സുവിശേഷ പ്രാസംഗികൻ വയനാട് കൃഷ്ണഗിരി സ്വദേശി NT തോമസിനെയാണ് അടൂർ പോലീസ് പിടികൂടിയത്. 2014 ഒക്ടോബർ 17 കേസിനാസ്പദമായ സംഭവം നടന്നത്. പത്തനംതിട്ടയിലെ BJP ഓഫീസുകളിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കത്തയച്ചത്. കത്തയച്ച ശേഷം തോമസ് പത്തനംതിട്ടയിൽ നിന്നും ഒളിവിൽ പോയിരുന്നു. തുടർന്ന് മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തോമസിനെ പിടികൂടിയത്. കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ നരേന്ദ്രമോദി കേരളത്തിൽ കാലുകുത്തിയാൽ തകർക്കാൻ ചാവേറുകളെ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇവിടെ എത്തിയാൽ മോദിയെ കൊന്നുകളയുമെന്നതാണ് കത്തിലെ ഭീഷണി. അടൂർ BJP ഓഫീസിൽ കത്ത് ലഭിച്ചതിനെ തുടർന്നാണ് BJP നേതാക്കൾ അടൂർ പോലീസിൽ പരാതി നൽകിയത്. ആരാണ് കത്തയച്ചതെന്ന് വ്യക്തമില്ലായിരുന്നു. വയനാട്ടിൽ നിന്നാണ് കത്തയച്ചതെന്ന് കത്തിലെ മുദ്രയിൽ നിന്നും വ്യക്തമായിരുന്നു. കത്തിലെ ഒരു പരാമർശമാണ് തോമസിനെ കുടുക്കിയത്. മോദിയെ കൊല്ലാതിരിക്കണമെങ്കിൽ WOMBCയിൽ അംഗമാവൂ എന്നായിരുന്നു എഴുതിയിരുന്നത്. ഈ സംഘടന സുവിശേഷകരുടേതാണ്. അങ്ങനെയാണ് അന്വേഷണം തോമസിലേക്ക് നീണ്ടത്. സംഭവത്തിന് ശേഷം ഇടുക്കി വയനാട് ജില്ലകളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന തോമസിനെ വയനാടിൽ നിന്നും പോലീസ് പിടികൂടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.